കുവൈത്ത് മങ്കഫിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി പ്രത്യേക വിമാനം ഒരുക്കുവാൻ അമീർ ഷെയ്ഖ് മിഷൽ അഹമ്മദ് ഷബാഖ് ഉത്തരവിട്ടു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് കുവൈത്തിന്റെ വക ധനസഹായം നൽകാനും അമീർ നിർദ്ദേശം നൽകിയതായി ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അറിയിച്ചു. മരണമടഞ്ഞവരിൽ 48 പേരുടെ തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയായതായും മന്ത്രി കൂട്ടിച്ചേർത്തു. അതിനിടെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യൻ വിമാനത്തിൽ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹ്യ പറഞ്ഞു. കൂടാതെ കുവൈത്തിന്റെ വിമാനങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് അദ്ദേഹം അറിയിച്ചു. മൃതദേഹം ഇന്ത്യയിലെത്തിക്കാൻ വ്യോമസേന വിമാനം കുവൈത്തിലേക്ക് അയക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യൻ വ്യോമസേന നേരത്തെ അറിയിച്ചിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ വിദേശകാര്യമന്ത്രി കീർത്തിവർദ്ധൻ സിംഗുമായി കുവൈത്ത് വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. 49 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തുവെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായി ഒരു സ്വദേശി പൌരനെയും ചില പ്രവാസികളെയും താൽക്കാലികമായി തടങ്കലിൽ വയ്ക്കുവാനും പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. തീപിടുത്തം തടയുന്നതിനുള്ള സുരക്ഷാ നടപടിക്രമങ്ങളിൽ വരുത്തിയ വീഴ്ചയെ തുടർന്നാണ് ഇവർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തിരിക്കുന്നതെന്നാണ് പബ്ലിക് പ്രോസിക്യൂഷൻ പങ്കുവച്ച എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ബുധനാഴ്ച കുവൈറ്റിലെ മങ്കഫിലുണ്ടായ തീപിടുത്തത്തിൽ 49 പേരുടെ ജീവനാണ് നഷ്ടമായത്. 45 പേർ ഇന്ത്യക്കാരും 3 പേർ ഫിലിപ്പീൻസിൽ നിന്നുമുള്ളവരാണെന്നാണ് അധികൃതർ അറിയിച്ചത്. ഇതിൽ മരണപ്പെട്ടവരിൽ 24 പേർ മലയാളികളാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവരിൽ ആകെ 23 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞതെന്നാണ് നോർക്ക അറിയിച്ചത്. മലയാളിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന NBTC കമ്പനിയുടെ തൊഴിലാളികൾ താമസിക്കുന്ന മങ്കഫ് ബ്ലോക്കിലാണ് തീപിടുത്തമുണ്ടായത്. മലയാളികളടക്കമുള്ള വിദേശ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖല കൂടിയായിരുന്നു ഇത്. ആകെ 195 പേരായിരുന്നു കെട്ടിടത്തിലുണ്ടായിരുന്നത്.